നമസ്കാരം. സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകൾ ഓരോ നിമിഷവും മാറി വരും. പണ്ട് ഓർക്കൂട്ട് എന്ന് പറയുന്ന ഒന്നായിരുന്നു അതിൻ്റെ തുടക്കം. പിന്നീട് പല വകഭേദങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾക്കുണ്ടായി. ഒടുവിൽ ട്വിറ്ററും ഫേസ്ബുക്കും ഒരുവിധം ജനങ്ങളെ സ്വാധീനിച്ചു നിൽക്കുന്നു. അതിനിടയിൽ പൊടുന്നനെ ഒരു ഇന്ത്യക്കാരൻ്റെ കൂടി കരസ്പർശത്തോടുകൂടി ഉണ്ടായതാണ് ക്ലബ് ഹൗസ്. കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് ക്ലബ് ഹൗസിനെ കുറിച്ചാണ്. ക്ലബ് ഹൗസിൻ്റെ പ്രത്യേകത, അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ മൊബൈൽ ഫോണും നിങ്ങളുടെ ഇമെയിലും ഒക്കെ കൊടുത്ത് ജോയിൻ ചെയ്യുന്നു. ഏതെങ്കിലും ലിങ്കിലൂടെ നിങ്ങൾക്ക് കയറാൻ പറ്റും. ഏതെങ്കിലും ഒരു പരിചയക്കാരിലൂടെ നിങ്ങൾക്ക് കയറാൻ പറ്റും. അതാകുമ്പോൾ ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾക്കുണ്ടാവും. പക്ഷേ ഒരു മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ഏത് പേരിലും നിങ്ങൾക്ക് കയറാം. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയും ദുൽഖർ സൽമാനും ഒക്കെ ഞാനല്ല എന്ന് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ഇവിടെ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചർച്ചകൾ നടത്താം. ഒരു ചർച്ച നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ചർച്ചയിലും പങ്കാളിയാവാം. അതിന് പല തലങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തായാലും രാത്രിയും പകലും നിങ്ങൾ എപ്പോൾ ക്ലബ് ഹൗസിൽ കയറി ഏത് ഗ്രൂപ്പിൽ പോയി തൊട്ടാലും വലിയ ചർച്ചകൾ നടക്കുകയാണ്. നമ്മൾ കരുതും ഈ ചർച്ചകൾ എന്ന് വെച്ചാൽ വലിയ ആധുനികമായ വിഷയങ്ങളെക്കുറിച്ചും ദാർശനികമായ വിഷയങ്ങളെക്കുറിച്ചുമാണ്. അല്ല, ഇതിൽ വരുന്ന പലതും ഗൂഢലക്ഷ്യത്തോടുകൂടിയുള്ള ഈ കിളി ചർച്ചകളാണ്. പെൺകുട്ടികൾ ബ്രേസർ ധരിക്കേണ്ടത് ആവശ്യമാണോ, പെൺകുട്ടികൾ സെക്സിനെ കുറിച്ച് സംസാരിക്കും, ഇങ്ങനെയുള്ള നമ്മുടെ ഒരു സാധാരണ രീതിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ചർച്ചകളാണ്. ഈ ചർച്ചകളിൽ 100, 200, 500, 1000 പേരാണ് പങ്കെടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ ഞാൻ ക്ലബ് ഹൗസ് രജിസ്റ്റർ ചെയ്തിട്ടൊന്ന് കടന്നുപോയി. എത്ര ഗ്രൂപ്പുകൾ, എത്ര ചർച്ചകൾ, വാദോരാതെ സംസാരിക്കുന്നു. ചില ഗൗരവമുള്ള ചർച്ചകൾ കാണാറുണ്ട്, പക്ഷേ ഭൂരിപക്ഷവും ഇത്തരം അർത്ഥരഹിതമായ ചർച്ചകൾ. ആയിക്കോട്ടെ, മനുഷ്യർ സമയം കളയാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. പണ്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ തുടക്കകാലത്ത് ഈ പൈങ്കിളി പ്രസിദ്ധീകരണങ്ങൾ നടത്തിയിരുന്ന ഒരു ചുമതലയുണ്ട്. അത്തരത്തിൽ ആളുകൾക്ക് കണ്ടെത്താം, അതിൽ കുഴപ്പമൊന്നുമില്ല. നിരവധി ചർച്ചകൾ, ഓരോരുത്തർക്കും അഭിപ്രായം പറയാം, ഒരു മോഡറേറ്റർ ഉണ്ടാവും, ആളുകൾ പറയുന്നു, ചർച്ച ചെയ്യുന്നു. എന്നാൽ തുടക്കം തന്നെ ഇതിനെ ദുരുപയോഗിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അതായത് ബോധപൂർവം പെൺകുട്ടികളെ വലവീശി പിടിച്ച് അവരുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് അവരെ ദുരുപയോഗിക്കുന്ന തരത്തിലേക്ക് പല ക്ലബ് ഹൗസ് ചർച്ചകളും പല ഗ്രൂപ്പുകളും മാറുന്നു. ഇത് വളരെ എളുപ്പമാണ് മറ്റുള്ള ഗ്രൂപ്പുകളേക്കാൾ. നമ്മൾ നേരിട്ട് രംഗത്തിറങ്ങുന്നു. നമ്മൾ ഗ്രൂപ്പിൽ ഒരു വിഷയം നമ്മൾ എടുക്കുന്നു, അതായത് പ്രത്യേക തരം ലൈംഗിക വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതിൽ വന്നു പെടുന്നതാവാം ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ആ വിവരമില്ലായ്മ കൊണ്ട് ആരും അറിയില്ല എന്ന് കരുതി വരുന്നതാവും ആ പെൺകുട്ടി. അപ്പോൾ തന്നെ ആ പെൺകുട്ടി ആ ചർച്ചാ ഗ്രൂപ്പിലുണ്ടെന്നും ഓഡിയൻ്റായി ഉണ്ടാവും, ഓഡിയൻസിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ ചർച്ച നടത്തുന്നവരുടെ ഭാഗമായോ ഒക്കെ ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല അങ്ങനെ ആ പെൺകുട്ടി ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നു. എന്നിട്ട് ബോധപൂർവം ഈ പെൺകുട്ടികളെ ഇത്തരം ചർച്ചകളിലേക്ക് വലിച്ചുഴയ്ക്കപ്പെടുന്നു. എന്നിട്ട് ഇവരിൽ ചിലരുടെ മൊബൈൽ ഫോൺ വാങ്ങുന്നു, ഇവരുടെ വിശദാംശങ്ങൾ തേടുന്നു. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ലവ് ജിഹാദ്, അതിന് രൂപ നമുക്കറിയാം. ലവ് ജിഹാദ് വളരെ ചർച്ചാ വിഷയമാണ്. ഞാൻ ലവ് ജിഹാദ്, സാങ്കേതികമായി ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുടെ കൂടെ അല്ല ഞാൻ. എന്നാൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ആശയം, അങ്ങനെ ഒരു തിയററ്റിക്കലി ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതിനും മതം മാറ്റുന്നതിനും അതിനുവേണ്ടി ഒരു പ്രേമം നടിക്കുന്ന ഒരു സംവിധാനം പലപ്പോഴും ഗൂഢമായി ഉണ്ട് എന്ന് സംശയിക്കുകയാണ്. അത് ലവ് ജിഹാദാണോ എന്നത് രണ്ടാമത്തെ കാര്യം. അങ്ങനെ ഒരു ധാര ഉണ്ട് എന്ന് വിശ്വസിക്കാവുന്ന സാഹചര്യം നിലവിലുണ്ട്. ഒരുപക്ഷെ ലവ് ജിഹാദിനെ കുറിച്ച് പോലീസ് അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഞാൻ ഒരാളെ പ്രണയിക്കുന്നത്, അത് ഏത് മതത്തിൽപ്പെട്ടവനെ പ്രണയിച്ചാലും അത് ലവ് ജിഹാദാണെന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. കാരണം ഞാൻ പ്രണയിക്കുന്നു, ഇച്ചിരി കഴിയുമ്പോൾ എൻ്റെ പ്രണയം പോയി എന്നതുകൊണ്ട് അത് സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ സംഘടിതമായ മതപരിവർത്തനം ലക്ഷ്യമാക്കി ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്നു. ലവ് ജിഹാദ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പെൺകുട്ടികളെ ദുരുപയോഗിക്കുന്ന കഴുകൻ കണ്ണുമായി ആയിരക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിലുണ്ട് എന്നത് സത്യമാണ്. അത്തരക്കാർക്ക് വളം വയ്ക്കുകയാണ് ഈ ക്ലബ് ഹൗസിലെ പല ഇടപാടുകളും. വളരെ എളുപ്പത്തിൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം. ലവ് ജിഹാദ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു ക്ലബ് ഹൗസിലെ ചർച്ച ഞാൻ കണ്ടു. ഞാനത് മുഴുവൻ രാവിലെ കേട്ടു നോക്കി. അത് ലവ് ജിഹാദാണ് എന്ന് തെളിയിക്കാൻ വഴികളൊന്നുമില്ല. പക്ഷേ ഈ ചർച്ച നമുക്ക് ബോധ്യമാകുന്നത് ഒരു പെൺകുട്ടിയെ വലവീശി പിടിക്കാൻ എളുപ്പമാണ് എന്നതാണ്. മാത്രമല്ല ഈ പെൺകുട്ടികളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുകയും അവരുടെ ഭാവിയെ ബാധിക്കുകയും ചെയ്യാം. അവർ ദുരുപയോഗിക്കപ്പെടാം. ഞാനതിലെ പെൺകുട്ടികളുടെ പേരും അവരുടെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസും, ഇപ്പോൾ തൊടുപുഴ എന്നുള്ളത് ഞാൻ കളയുന്നില്ല, തൊടുപുഴക്കാരാവാം, പക്ഷേ പെൺകുട്ടിയുടെ പേര്, ആ പെൺകുട്ടി ഐഡൻറ്റിഫൈ ചെയ്യുന്ന വിവരങ്ങൾ ഞാൻ
ഹൈഡ് ചെയ്തുകൊണ്ട് ഈ ചർച്ചയിലെ ഓഡിയോ ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടുമല്ല, നമ്മുടെ പെൺകുട്ടികൾ സൂക്ഷിച്ചാൽ നല്ലത്, ലൗകികാതാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, ഈ ക്ലബ് ഹൗസിലേക്ക് ഓടിപ്പോയി രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ മാനവും ജീവിതവും നഷ്ടപ്പെടാം, അനേകം ആത്മഹത്യകൾക്ക് കാരണമാകാൻ പോകുന്നത് ഒരുപക്ഷെ ഈ ക്ലബ് ഹൗസ് ആവാം. അതുകൊണ്ട് ക്ലബ് ഹൗസിലേക്ക് ഓടിച്ചാടി ചെല്ലുന്നവർ സൂക്ഷിക്കണം എന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ പ്രേക്ഷകരെ ഒരു ക്ലബ് ഹൗസിൽ ഒരു ചർച്ച കേൾപ്പിക്കുന്നു. തന്റെ സ്മൈൽ ഭയങ്കര ക്യൂട്ടാണ്, തന്നെ കാണാൻ അടിപൊളിയാണ്. അല്ല അതുപോലെ തന്നെ ഐ വുഡ് ലൈക്ക് ടു ഗോ ഔട്ട് വിത്ത് യു, മേബി ഡിന്നർ, മേബി വൈൻ. ഐ ലൈക്ക് യു ദോ. ഓക്കേ, താങ്ക്സ് ഫോർ താങ്ക്സ് ഫോർ താങ്ക്സ് ഫോർ താങ്ക്സ് ഫോർ അതൊക്കെ കൊള്ളാം. നല്ല പ്രപ്പോസൽ ആയിരുന്നു, എനിക്ക് ഇഷ്ടമായി. ഇൻസ്റ്റാഗ്രാമിലൂടെ തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നത് ഒരു കുലസിത പ്രവർത്തനം. എനിക്ക് എന്റെ ജീവിതമാണ് വലുത്, നിങ്ങൾ തരാ എനിക്കോളൂ, കുഴപ്പമില്ല. അല്ല അത് മാത്രമല്ല, വേറെ കാര്യം കൂടെ, രണ്ടുപേരുടെ പിന്നിൽ കടലാണ്, പിന്നെ ഇവര് മുമ്പ് കാണാനുള്ള സാഹചര്യങ്ങളുണ്ട്, വെറുതെ ആരുടെ ജീവിതം നശിപ്പിക്കണം, ഒന്നുകൂടി ചിന്തിച്ചൂടെ. അന്ന എവിടെയാണുള്ളത്? അന്നേഴ്സിലാണുള്ളത്. അതിൽ ഏറ്റവും ഇതായ അതേഴ്സിൽ. ഓക്കെ, അതേഴ്സിന്റെ റൂമിലാണ് ഞാനത്. ഹലോ, ഹായ്. ഹായ്, അന്നാ വീട് എവിടെയാ? ഞാൻ ആറ് പേരാ, എറണാകുളം ഡിസ്ട്രിക്ട്. എറണാകുളം അല്ലേ, എന്താ ചെയ്യുന്നത്? ഞാനിപ്പം ബി എ ആനിമേഷൻ കോഴ്സ് ചെയ്യുവാണ്, ഫസ്റ്റ് ഇയർ. ഓക്കേ, അതെ അതെ. ഓക്കേ ഓക്കേ, ക്യൂട്ട് ആണ് ട്ടോ. താങ്ക് യു. ഓക്കേ, സിംഗിൾ ആണോ? അന്നെ ആദ്യം കമ്പിച്ചുടായിരുന്നു, പിന്നെ ഇപ്പം അത് ബ്രേക്കപ്പ് ആയി, ഇപ്പൊ സിംഗിളാ. ഓക്കേ ഓക്കേ, റെഡി ടു മിംഗിൾ ആണോ? അങ്ങനെ ചോദിച്ചാ എനിക്ക് താല്പര്യമില്ല. മലപ്പുറം അരീക്കോട്. പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ MBA ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയില. വേറെ ഒന്നും ചോദിക്കാനില്ല? സൗണ്ട് നല്ല ക്യൂട്ട് ആണ് ട്ടോ, എനിക്ക് ഇഷ്ടമായി. ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ആഡ് ചെയ്തിണ്ടോ? ഇല്ല അല്ലേ, ഞാൻ നോക്കിയപ്പോ കണ്ടില്ല. ഫായിസിന്റെ ഐഡി ആണെങ്കിൽ ഷെയർ ചെയ്യാം, കാരണം അന്നേ ഐഡി ഇവിടെ കൊറേ റൂമുള്ള. ഞാനത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ആഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്ത് കേൾക്കാൻ പറ്റുമോ? ഫോളോ ചെയ്തോളൂ, ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരി, കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഇനി വേറെ ആരൊക്കെയോ സംസാരിക്കുന്നു. വന്നതിൽ സന്തോഷം കേട്ടോ. ഓഡിയൻസിലേക്ക് മൂവ് ചെയ്യാട്ടോ. വീട് തൊട്ടുപുഴ പഠിക്കണോ? സാരമില്ല, അത് തീരെ കുഞ്ഞായി പോയല്ലോ. സാരമില്ല സാരമില്ല, പ്ലസ് ടു കഴിഞ്ഞില്ലേ? സി ബി എസ് ഇ ആണോ? പ്രാക്ടിക്കൽസോ സംതിങ് എന്തോ ഇല്ലേ? പ്രാക്ടിക്കൽസ്.
എങ്ങനെയാണ് അയക്കാ? എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അതിലേക്ക് മെസ്സേജ് അയക്കോ. ഞാൻ പിന്നെ പോണ്ടിച്ചേരിയാണുള്ളത്. നിങ്ങള് നാട്ടിലാണോ? ഞാൻ പോണ്ടിച്ചേരിയിൽ ആക്ച്വലി പഠിച്ചിട്ടുണ്ടായി. പോണ്ടിച്ചേരിയുടെ യൂണിവേഴ്സിറ്റിയിലാണോ? അതെ അതെ അതെ. ആണോ? ഞാനെന്നാ ഏതായിരുന്നു ബാച്ച്? നല്ല സംസാരം കേട്ടോ. ആണോ? വീട്ടിലാരൊക്കെ ഉണ്ട്? ഇൻസ്റ്റ ഐ ഡി അയച്ചു തരുമോ? എങ്ങനെയെങ്കിലും ബയോയിലുണ്ട്. ഉണ്ടോ? ഞാൻ അതിനെടുത്തോ. അതെന്തോ നല്ല നെയിം. നൈസ് നെയിം. താങ്ക് യു. വെൽക്കം. ഫോളോ റിക്വസ്റ്റ് അയച്ചാ മതി. ഡാഡി അതെ, നല്ല കുട്ടിയാണ്. മീനാണോ? കുട്ടികൾക്ക് ഇവിടെയുള്ള പെൺകുട്ടികൾക്ക് ആർക്കെങ്കിലും എനിക്ക് ഒന്ന് പറഞ്ഞേ കൊള്ളായിരുന്നു. കുട്ടികളെ വരട്ടെ ഇങ്ങോട്ട്. പ്രൊഫസർ, നമ്മുടെ ആൺകുട്ടികൾ ഒരുപാട്. ഓക്കെ സംസാരിക്കൂ. പേര്, പേര് ലേഡീസിന്റെ പേര് എടുത്ത് അവരുടെ പേര് വിളിച്ചിട്ട് അവരോട് പറഞ്ഞാൽ മതി. അവര് മൈക്ക് അൺമ്യൂട്ട് ആക്കിയിട്ട് അവര് സംസാരിക്കും. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. എന്റെ എല്ലാവർക്കും തരാം. ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ? മുകളിലുള്ളതല്ല ആരും കൊടുക്കാം സാർ.